ലോകോ സുഖിനോ ഭവന്തു എന്ന് ഭഗവൻ നാമം ഞാൻ ഇവിടെ ഉച്ചരിക്കാൻ കാരണം, അത് ലോക ഈ ഒരു ശാസ്ത്രം ലോകസുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ ഉള്ള എൻ്റെ അറിവുകളും അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ പ്രകൃതി നിയമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിത നിയമത്തെക്കുറിച്ചോ അങ്ങേ അറ്റം മറന്നിരിക്കുകയാണ്. ആ സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ഞാൻ ദിവാകരൻ ജ്യോത്സ്യനാണ്. ഞാൻ പാരമ്പര്യമായിട്ട് ജ്യോതിഷവും വൈദ്യവും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു 42 കൊല്ലത്തെ അനുഭവ പരിചയം വച്ചിട്ട് ശാസ്ത്രവും മനുഷ്യൻ്റെ ജീവിതവും പ്രകൃതി ശാസ്ത്രങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സത്യം നമ്മുടെ ജനങ്ങളുടെ മുമ്പെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ദൗത്യത്തിന് തയ്യാറെടുത്തത്. ഈ പ്രപഞ്ചത്തിൽ ജീവൻ സർവജീവജാലങ്ങളും ജീവനില്ലാത്ത ജാലങ്ങളും എല്ലാത്തിനും പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാശവുമുണ്ട്. എന്നാൽ മനുഷ്യൻ വിചാരിക്കുന്നു മനുഷ്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ബമ്പന്മാരെന്നുള്ളൊരു ധാരണ ഉണ്ട്. അത് അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭൂമിയിൽ മരണത്തിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് കാരണം പ്രകൃതിയാണ് മനുഷ്യനെയും ഈ മറ്റു ജീവജാലങ്ങളെയും പ്രകൃതി സമ്പത്തുകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതും അതിനെ പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ഈ പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതിയെ ഭരിക്കുന്നതിന് നമ്മൾ ഭഗവാൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. പ്രകൃതി വേറെ, പ്രകൃതിയെ ഭരിക്കുന്നത് ഭഗവാൻ വേറെ. ഭഗവാൻ പ്രകൃതിയെ ഭരിക്കുന്നു. പ്രകൃതി ജീവജാലങ്ങളെയും മറ്റു ജീവനില്ലാത്ത ജാലങ്ങളെല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് പ്രകൃതിയുടെ ഒരു പ്രധാന രഹസ്യം. അതിൽ നമുക്ക് നമ്മൾ തന്നെ ഇഷ്ടംപോലെ ജീവിതോപകരണങ്ങൾ ലക്ഷോപലക്ഷം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ നാം പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രകൃതിയും ഇഷ്ടംപോലെ ജീവജാലങ്ങളെയും മറ്റു ജീവനില്ലാത്തതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നതും പ്രകൃതി തന്നെയാണ് എന്നുള്ളൊരു വാസ്തവം. അതിന് നമുക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ നമ്മൾ നോക്കേണ്ടത്, നമ്മളിന്ന് കണ്ടെത്തിയിരിക്കുന്ന സർവ ഉപകരണങ്ങളുടെയും ശാസ്ത്രീയ സത്യം എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിൻ്റെ പവറും ഊർജത്തിൻ്റെ മിശ്രിതവും പല അവയവങ്ങളിൽ കൂടി പല ബാലൻസിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരു പ്രവൃത്തി എടുക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് പ്രകൃതിയുടെയും സത്യം. പ്രകൃതി സത്യം ഇത് തന്നെയാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജീവജാലത്തിൽ പ്രത്യേകിച്ച് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവും ശരീരവും എന്നൊരവസ്ഥയാണ്. എന്നാൽ ആത്മാവെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്. അത് പ്രവർത്തിക്കില്ല, പക്ഷേ ആരെയും ഉപദ്രവിക്കത്തുമില്ല, ആരെയും സൂചിപ്പിക്കത്തുമില്ല. അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന് നെഗറ്റീവ് എനർജി വേണം. അതെങ്ങനെയാണ് നെഗറ്റീവ് എനർജി? ഭൂമിയിൽ കാണുന്ന സർവ വസ്തുക്കളും അല്ലെങ്കിൽ സർവ വസ്തുതകളും നമ്മുടെ ജീവശരീരത്തിലുണ്ട്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു ജീവശരീരമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഭൂമി എർത്താണ്, അപ്പോൾ ശരീരവും എർത്താണ്. അപ്പോൾ ഈ എർത്ത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം ആത്മാവ് പോസിറ്റീവും ശരീരം നെഗറ്റീവുമാകുമ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെയാണ് അതിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ അതിൽ വരുമ്പോൾ
സ്ത്രീയും പുരുഷനും നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ. അപ്പോൾ അത് എന്നാൽ സ്ത്രീയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മാവും പുരുഷനിലുണ്ടായിക്കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മാവും പോസിറ്റീവ് തന്നെയാണ്. ആ പോസിറ്റീവ് ആത്മാവിനെ നമ്മൾ പുരാതന ഭാഷയിൽ പറയുന്നത് പുരുഷൻ എന്നാണ് പറയുന്നത്. അതേ സാധനം. അപ്പം പുരുഷൻ എന്ന് പറയപ്പെടുന്ന പോസിറ്റീവ് ആത്മാവ് സ്ത്രീയിലും പുരുഷനിലും തുല്യം തന്നെയാണ്. പിന്നെന്താണ് സ്ത്രീക്കും പുരുഷനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പുരുഷൻ്റെ ശരീരം പോസിറ്റീവാണ്. അതേ സാധനം ആത്മാവിനെ സംബന്ധിച്ച് ശരീരം നെഗറ്റീവാണ്. പക്ഷെ ജീവനെ സംബന്ധിച്ച് പുരുഷൻ ആത്മാവിന് നെഗറ്റീവാണ്. ഇനി സ്ത്രീയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ പോസിറ്റീവായ ആത്മാവും ശരീരം പൂർണ്ണമായിട്ടും നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ശരീരം, ആ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പറയുന്ന എർത്ത് എന്ന് പറയും. അതിനൊരു ഉദാഹരണം നോക്കിയാൽ, ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഒരു വിത്ത് തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ ആ വിത്ത് പൊടിച്ചു വരുന്നത് മണ്ണിനടിയിൽ നിന്നാണ്, അല്ലെങ്കിൽ മണ്ണിന് മുകളിൽ നിന്നാവാം അത് പൊടിച്ചു വരുന്നത്. അപ്പം മണ്ണിൽ കിടന്നാണ് അത് പൊടിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ കിടന്നാണ് അത് പൊടിച്ചു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു ബീജാണു വളർന്നു വരുന്നതും അതുപോലെ തന്നെയാണ്. അപ്പം ഭൂമിയും സ്ത്രീയും തുല്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ആത്മാവ് പോസിറ്റീവാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആത്മാവ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആത്മാവ് പോസിറ്റീവ് ആയതുകൊണ്ട് അവരുടെ ശരീരം പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയതുകൊണ്ട് അവർ സ്വയം ശപിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അവരെല്ലാ അവയവങ്ങളും നെഗറ്റീവാണ്. അതുകൊണ്ട് അവർ സ്വയം ശപിക്കപ്പെട്ടതും അവർക്ക് പുരുഷന്മാരെ പോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ ജീവിക്കാനോ പറ്റുന്നില്ല എന്നൊരു ദുഃഖവും, ആ നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് അത് മറ്റുള്ളവർക്കും നാശം ചെയ്യുന്ന ഒരവസ്ഥയും എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ്. പുരുഷൻ്റെയും സൃഷ്ടിയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആത്മാവ് പോസിറ്റീവും അതിനെ നിയന്ത്രിക്കാനിരിക്കുന്ന നെഗറ്റീവ് ആ പോസിറ്റീവിനെ അത്രത്തോളം ബാലൻസ് ചെയ്യാനുള്ള നെഗറ്റീവ് അതിനില്ല. അതുകൊണ്ട് പോസിറ്റീവ് വർദ്ധിച്ചും നെഗറ്റീവ് വളരെ കുറച്ചും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൊതുവിൽ പുരുഷന്മാർ കുറച്ച് തോന്നിവാസവും തോന്നിവാസമായ പ്രവൃത്തികൾ ചെയ്യാനും ഉള്ള ഒരു തോന്നൽ അവർക്ക് വന്നുള്ളൂ. അതിനെ നിയന്ത്രിക്കാനുള്ള നെഗറ്റീവ് ശക്തി അതിന് കുറവാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആത്മാവ് പോസിറ്റീവും ആ പോസിറ്റീവായിരിക്കുന്ന ആത്മാവിനേക്കാളും വളരെ കൂടുതലായിട്ടാണ് നെഗറ്റീവ് ശക്തി അവരിലുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഊർജത്തിൻ്റെ അളവ് കുറവും നെഗറ്റീവിൻ്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ കാന്തത്തിൻ്റെ ശക്തി ആകർഷണ കാന്തത്തിൻ്റെ ശക്തി കൂടുതലുമായിട്ട് കാണുന്നത്. പുരുഷനെ സംബന്ധിച്ച് അത് കുറവാണ്. ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, എപ്പോഴും പുരുഷൻ സ്ത്രീ ഒരു കാന്തത്തിൻ്റെ ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ എർത്ത്, അല്ലെങ്കിൽ കാന്തം, അല്ലെങ്കിൽ മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ കാന്തശക്തിയാണ്, അതിന് പഴയ ഭാഷയിൽ പറയുന്നത് ക്രാന്തശക്തി എന്നാണ് പഴയ ഭാഷ. ആ ക്രാന്തശക്തി അവർക്ക് പുരുഷനെ അപേക്ഷിച്ച് എത്രയോ കലോറി കൂടുതലാണ്. അപ്പോൾ അവർ ഒരു ഉദാഹരണത്തിന് ഒരു കാന്തം കൊണ്ടുത്തിരുന്നാൽ അത് ആ ഏരിയയിലുള്ള ഇരുമ്പ് അല്ല ആകർഷിച്ചുകൊണ്ടേ ഇരുമ്പല്ല ആകർഷിക്കുന്നത്, ഇരുമ്പിൽ ഉൾക്കൊള്ളുന്ന ഊർജത്തിനെയാണ് അത് ആകർഷിക്കുന്നത്. അത് ഇരുമ്പ് കാന്തവും ഇരുമ്പിലാണ് ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് ഇരുമ്പിനെ ആകർഷിക്കുന്നത്. ആ ഇരുമ്പിനെ ആകർഷിക്കുമ്പോൾ അതിൻ്റെ ചുറ്റളവിൽ ആ കാന്തത്തിൽ ഉൾപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഇരുമ്പുകളാണെങ്കിൽ അത് യാതൊരു കൂസലുമില്ലാതെ ആ കാന്തത്തിൽ വന്നു ചേരുന്നുണ്ട്.
അതുപോലെയാണ് ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരുഷൻ പോസിറ്റീവും സ്ത്രീ നെഗറ്റീവുമാണ്. ഒരു ജീവനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മനുഷ്യരിലല്ല, എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെയാണ്. അപ്പം പുരുഷനാകുന്ന ആ പോസിറ്റീവിനെ സ്ത്രീയാകുന്ന നെഗറ്റീവ് ആകർഷണ വലയത്തിൽ എത്തിച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ സാംസ്കാരികപരമായ രീതിയിലുള്ള പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ, അത് പ്രകൃതിയുക്തമായിരുന്നാൽ എപ്പോഴും പ്രകൃതി നമുക്ക് അനുകൂലമാകുകയും പ്രകൃതി വിരുദ്ധമായിരുന്നാൽ നമുക്ക് പ്രകൃതി നമുക്ക് വിരുദ്ധമായിട്ടും വന്നു ചേരും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനിയും വരും കാലങ്ങളിൽ നമുക്ക് ഈ മീഡിയയിൽ നമുക്ക് കൊണ്ടുവരണം, വരാം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ പ്രേക്ഷകർ ഇത് വായിച്ചും ഷെയർ ചെയ്തും മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ശരിയുണ്ടോ, നിങ്ങൾക്ക് ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം കൂടെ ഇതിൽ ഉണ്ട്. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല ഞാനിത് പുറത്ത് കൊണ്ടുവന്നത്. ഇതിനേക്കാളും ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് സത്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം ഞാൻ പടിപടിയായിട്ട് നിങ്ങളുടെ മുമ്പ് എത്തിച്ചു തരാം എന്നെനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. അത് നിങ്ങളെ പ്രോത്സാഹനം പോലെ ഇരിക്കും.